നമസ്കാരം. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം എന്ന പരമ്പരയിലൂടെ ജനശ്രദ്ധ നേടിയ നടിയാണ് ശില്പ ശിവദാസ്. നടൻ ദേവൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന സൂര്യനിൽ ദയ എന്ന കഥാപാത്രത്തെയാണ് ശില്പ അവതരിപ്പിക്കുന്നത്. തൃശൂർക്കാരിയായ ശില്പ മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ ശില്പയുടെ ചിത്രങ്ങളൊക്കെ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ശില്പയുടെ വിവാഹം. ബിസിനസ്സുകാരനായ സംഗീത് ശില്പയെ വിവാഹം ചെയ്തത്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ചടങ്ങിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൈറലായി മാറുകയും ചെയ്തിരുന്നു. പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. ഒന്നര വർഷം തൻ്റെ പിന്നാലെ നടന്നതിന് ശേഷമാണ് സംഗീതിനോട് യേസ് പറഞ്ഞതെന്നും ശേഷം ഒരു വർഷക്കാലം ഞങ്ങൾ പ്രണയിച്ചുവെന്നും ശില്പ വിവാഹശേഷം മാധ്യമങ്ങളെ അറിയിച്ചു. വിവാഹത്തിന് സംഗീതിൻ്റെ കുടുംബം വിട്ടു നിൽക്കുന്നതിനെ കുറിച്ച് നടി സംസാരിച്ചിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ ജനശ്രദ്ധയും നേടിയിരുന്നു. പിന്നീട് ഇതെല്ലാം വലിയ വിവാദങ്ങളിലേക്കും നീങ്ങുകയാണ് ചെയ്തത്. വിവാഹത്തിന് തൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ അനുജനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൺകുട്ടിയെയും ശില്പ പരിചയപ്പെടുത്തിയിരുന്നു. യൂട്യൂബ് ചാനലുകളെല്ലാം ശില്പയുടെ അനുജൻ എന്ന പേരിൽ കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശില്പയുടെ അനുജനല്ല, ആദ്യ വിവാഹത്തിലെ മകനാണെന്ന് പറഞ്ഞ് യൂട്യൂബറായ ഖൈസ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലരും നടിക്കെതിരെ രംഗത്തെത്തി. പഴയ കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ശില്പ വിവാഹം കഴിച്ചതെന്ന ആരോപണങ്ങൾ വരെ ഉണ്ടായി. ഇതിനു പിന്നാലെ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ ഒന്നും മറച്ചുവെച്ചല്ല വിവാഹം കഴിച്ചത്, പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കേണ്ട എന്നുണ്ടായിരുന്നു. അതാണ് പലതും പറയാതിരുന്നതെന്ന വിശദീകരണവും ശില്പ നൽകിയിരുന്നു. എന്നാൽ അത് മകനാണെന്നോ ആദ്യ വിവാഹത്തെ സംബന്ധിച്ചോ ഒന്നും ശില്പ പറഞ്ഞില്ല. അതിന് പിന്നാലെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ശക്തമായി. രണ്ടാമത് വിവാഹം കഴിക്കുന്നതോ ഒരു കുഞ്ഞുണ്ടാവുന്നതോ ഒന്നും ഒരു തെറ്റായ കാര്യമല്ല, എന്നാൽ സ്വന്തം കുഞ്ഞിനെ അനുജൻ ആക്കിയത് ശരിയായില്ല എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത്. സ്വന്തം അമ്മയെ ഇങ്ങനെ ചേച്ചി എന്ന് വിളിക്കുന്നത് ആ കുഞ്ഞിന് ഇഷ്ടമാകുന്നുണ്ടാകില്ല, അങ്ങോട്ട് തീരെ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ഇഷ്ടമാവുക സ്വന്തം അമ്മയെ ചേച്ചി എന്ന് വിളിക്കാൻ എന്നാണ് ഖൈസ് തൻ്റെ പുതിയ വീഡിയോയിലൂടെ ചോദിക്കുന്നത്. എന്നാൽ ശില്പയെ പിന്തുണച്ച് പലരും രംഗത്തെത്തുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതവരുടെ സ്വകാര്യത ആയിക്കൂടെ, അവരുടെ വീട്ടിൽ മാത്രം സംസാരിച്ചു തീരുമാനമെടുത്തതായിരിക്കണം. അനിയൻ എന്ന് പറയുമ്പോഴും അവൻ ഇപ്പോഴും അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്നാണ് ചിലരുടെ ചോദിക്കുന്നത്. കുഞ്ഞിൻ്റെയും ശില്പയുടെയും നല്ല ഭാവിക്ക് വേണ്ടി വീട്ടുകാരെടുത്ത് നല്ല തീരുമാനമായിക്കൂടെ എന്നും ചിലർ പറയുന്നു. മാധ്യമങ്ങൾക്ക് മുൻപിൽ അങ്ങനെ അവതരിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കാക്കേണ്ട എന്ന തീരുമാനത്തിൻ്റെ പുറത്തു തന്നെയാകുമെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.